ആലുവയിൽ അഞ്ചു വയസ്സുകാരിയെ കാണാതായ സംഭവത്തിൽ പുറത്തു വരുന്നത് മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കാര്യങ്ങൾ. തട്ടിക്കൊണ്ടുപോയെന്ന വാർത്ത മാധ്യമങ്ങളിലൂടെ പുറത്തു വന്നതിനു ശേഷം കഴിഞ്ഞ ദിവസം രാത്രി തൊട്ട് ആ കുരുന്നിനെ തേടിയുള്ള അലച്ചിലായിരുന്നു കേരളം. പിന്നാലെ ആലുവ മാർക്കറ്റിന്റെ പിന്നിൽ പെരിയാറിനോട് ചേർന്നുള്ള സ്ഥലത്ത് ചാക്കിൽ കെട്ടിയ നിലയിൽ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. കേരളത്തിൽ ജോലിക്ക് വന്ന ബിഹാർ ദമ്പതികളുടെ മകളാണ് കൊല്ലപ്പെട്ടത്. മകൾക്ക് അഷ്ഫാഖ് ആലം എന്ന മറ്റൊരു അന്യസംസ്ഥാന തൊഴിലാളിയുടെ നിഷ്ഠൂരതയ്ക്ക് ഇടയാകേണ്ടി വരികയായിരുന്നു. കഴിഞ്ഞ ദിവസം വൈകുന്നേരം 3 മണിയോടെയാണ് പെൺകുട്ടിയെ കാണാനൊന്നത്. 2 മണി സമയത്ത് പ്രതി അഷ്ഫാഖ് വീട്ടിൽ വൈദ്യുതിയില്ലെന്നു പറഞ്ഞ് താമസിക്കുന്നതിന്റെ തൊട്ടടുത്ത വീട്ടിലെത്തിയിരുന്നു. എന്നാൽ അതിന് വീട്ടുകാർ സമ്മതിച്ചില്ല, ഹൗസ് ഓണറോട് പറയാൻ പറഞ്ഞു. ഇതിനു പിന്നാലെ അഷ്ഫാഖ് അവിടെ നിന്നും പോവുകയായിരുന്നു. ഈ സംഭവത്തിനു ശേഷം കുറച്ചു കഴിഞ്ഞാണ് കാണാതായ പെൺകുട്ടിയുടെ അമ്മ ഇതേ വീട്ടിൽ കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞെത്തിയത്. തുടർന്ന് പ്രദേശവാസികളെല്ലാം ചേർന്ന് വ്യാപകമായി തെരച്ചിൽ നടത്തിയെങ്കിലും കുട്ടിയെ കണ്ടെത്താൻ സാധിച്ചില്ല. കുട്ടിയെ കണ്ടെത്താനുള്ള എല്ലാ ശ്രമങ്ങളും വിഫലമായതോടെയാണ് ആലുവ പോലീസിൽ ഇവർ വിവരമറിയിച്ചത്. പോലീസ് സിടിവി അടക്കമുള്ള പരിശോധനകൾ നടത്തി. 9 മണിയോടെ വാർത്താ മാധ്യമങ്ങൾ ഏറ്റെടുത്തു. പിന്നാലെ കുട്ടിയെ കണ്ടെത്താനുള്ള തെരച്ചിൽ ഊർജിതമാക്കി. കൈലിയെടുത്ത ഒരാളുടെ കൂടെ കുട്ടി പോകുന്ന സിസിടിവി ദൃശ്യമാണ് പോലീസിന്റെ പക്കലുണ്ടായിരുന്നത്. ആലുവ ഗ്യാരേജ് ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു പോകുന്നതായിരുന്നു ദൃശ്യം. ഇതിനിടെ ഒരു KSRTC ബസ് വരുമ്പോൾ അതിൽ കയറിപ്പോകുന്നതും ദൃശ്യങ്ങളിലുണ്ടായിരുന്നു. ഇത് ആരാണെന്ന് അന്വേഷിച്ചപ്പോഴാണ് അടുത്ത വീട്ടിൽ താമസിക്കുന്ന അഷ്ഫാഖാണെന്ന് മനസ്സിലായത്. 2 മണിക്ക് കറണ്ട് ആവശ്യപ്പെട്ട് വന്നപ്പോൾ അഷ്ഫാഖ് അങ്ങേറ്റം മദ്യപിച്ചിരുന്നെന്നാണ് വീട്ടുകാരി പറഞ്ഞിരുന്നത്. 2 മണിക്ക് കറണ്ട് ചോദിച്ചു വന്നയാൾ കുട്ടിയെയും കൂട്ടിപ്പോകുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ. CCTV കേന്ദ്രീകരിച്ച് പോലീസ് നടത്തിയ പരിശോധന ഒരു ജ്യൂസ് കടയിലെത്തുകയായിരുന്നു. തന്റെ കടയിലെത്തി അഷ്ഫാഖ് കുഞ്ഞിന് ജ്യൂസ് വാങ്ങിക്കൊടുത്തിരുന്നതായി കടക്കാരൻ പോലീസിന് മൊഴിയും നൽകി. തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ പ്രതി തോട്ടക്കാട്ടുകരയിലുള്ളതായി മനസ്സിലാക്കി. എന്നാൽ ഈ സമയം കുഞ്ഞ് ഇയാളുടെ കൂടെ ഉണ്ടായിരുന്നില്ല. ഇവിടെ വെച്ച് അഷ്ഫാഖിനെ പോലീസ് പിടികൂടുകയായിരുന്നു. എന്നാൽ ഇയാൾ ബോധമില്ലാത്ത വിധം ലഹരിയിലായിരുന്നു. സക്കീർ എന്നയാൾക്ക് കുഞ്ഞിനെ കൈമാറിയെന്നായിരുന്നു ഇന്ന് രാവിലെ പോലീസിന് നൽകിയ മൊഴി. എന്നാൽ ഇത് പോലീസിനെ തെറ്റിദ്ധരിപ്പിക്കാനാണെന്ന് പിന്നീട് മനസ്സിലാക്കുകയായിരുന്നു. ഈ സമയത്തും കുട്ടിയെ കണ്ടെത്താനുള്ള തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. ഇന്ന് ഉച്ചയ്ക്ക് 12 മണിയോടെ കുട്ടിയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ചാക്കിൽ കെട്ടി മാലിന്യക്കൂമ്പാരത്തിൽ തള്ളിയ നിലയിലായിരുന്നു മൃതദേഹം. ചുമട്ടു തൊഴിലാളികളാണ് മൃതദേഹം കണ്ടെത്തിയത്. കുട്ടിയെ കൊലപ്പെടുത്തിയത് താൻ തന്നെയാണെന്ന് അഷ്ഫാഖ് കുറ്റസമ്മതം നൽകിയിട്ടുണ്ട്. കൊലപ്പെടുത്താനുണ്ടായ കാരണങ്ങൾ കണ്ടെത്താനുള്ള ശ്രമത്തിലാണ് പോലീസ്. ഇതിനിടയിൽ സ്ഥിരീകരിക്കാത്ത ഞെട്ടിക്കുന്ന കാര്യങ്ങളും പുറത്തു വരുന്നുണ്ട്. പ്രതി അഷ്ഫാഖ് ആലം പറഞ്ഞ കഥകൾ അന്വേഷിക്കും, മോട്ടീവിനെ കുറിച്ചും അന്വേഷിക്കുന്നുണ്ടെന്ന് എറണാകുളം റേഞ്ച് TG ശ്രീനിവാസ്. കുട്ടിയുടെ മൃതദേഹത്തിന് ചുറ്റും 3 കല്ലുകൾ കണ്ടെത്തി. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടത്തുക. പ്രതി ഇപ്പോൾ ചോദ്യം ചെയ്യലിനോട് സഹകരിക്കുന്നുണ്ടെന്നും TG പറഞ്ഞു. ബീഹാർ പോലീസിനോട് ഇയാളുടെ പശ്ചാത്തലം അന്വേഷിക്കും. അഫ്സാഖിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ബോഡി കണ്ടെത്തിയത്. ചെളിയിൽ കുഴിച്ചിട്ട് പ്ലാസ്റ്റിക് കവർ കൊണ്ട് മൂടി 3 കല്ല് ചുറ്റും വെച്ചിട്ടുണ്ടായിരുന്നുവെന്നും എറണാകുളം റേഞ്ച് DG ശ്രീനിവാസ് മാധ്യമങ്ങളോട് പറഞ്ഞു.